തിരുവനന്തപുരം കൂടത്തൊരു വീട്ടിലേക്ക് രാജാവ് മുതലാണ് ബന്ധങ്ങൾ ഓരോന്നായി പോകുന്നത്. 50 വർഷത്തിലേറെ പഴക്കമുള്ള നാലുകെട്ട്, ഈ വീടിന് മുമ്പിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെയും റാണിയുടെയും ചിത്രങ്ങളുണ്ട്. മാത്രമല്ല മുൻ മുഖ്യമന്ത്രി പട്ടം താണുംപിള്ളയ്ക്ക് നൽകിയ യാത്രയപ്പിന്റെ ചിത്രവും ഇവിടെ ഇരിക്കുന്നു. ക്രൈംബ്രാഞ്ചിന് സംശയം ഉണർത്തിയിരിക്കുകയാണ് ഈ നാല് ചിത്രങ്ങളും. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന നായർ തറവാടായിരുന്നു കരമനയിലുള്ള കൂടത്തിൽ വീട്. ഒരുപാട് ഉന്നത ബന്ധങ്ങളുണ്ടായിരുന്ന കുടുംബമായിരുന്നു കൂടത്തിൽ. 50 വർഷത്തിലേറെ പഴക്കമുള്ള നാലുകെട്ട് മാതൃകയിലുള്ള വീട്ടിൽ ഒട്ടേറെ മുറികളുണ്ട്. വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളിലൂടെ ഈ കുടുംബത്തിന്റെ ഉന്നത ബന്ധം തന്നെ മനസ്സിലാക്കാം. കുടുംബാംഗങ്ങൾക്ക് പുറമെ തിരുവിതാംകൂർ മുൻ മഹാരാജാവിന്റെയും റാണിയുടെയും ചിത്രങ്ങളും ഇതിൽ കാണാം. മുൻ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയ്ക്ക് 1960 നൽകിയ ഒരു യാത്രയപ്പിന്റെ ചിത്രവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടത്തിൽ കുടുംബത്തിന് നഗരത്തിലെ പലയിടത്തും കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും കെട്ടിടങ്ങളും ഉണ്ടായിരുന്നതായാണ് പഴമക്കാർ പറയുന്നത്. തമ്പാനൂർ, കൈതമുക്ക് എന്നിവിടങ്ങളിലൊക്കെ ഭൂമി ഉണ്ടായതായിട്ടാണ് ഇവർക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. വീട്ടിലെ കാര്യസ്ഥനും സഹായിക്കും മാത്രമാണ് കുടുംബത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ അറിയാമായിരുന്നത്. ഒരു കാലത്ത് പ്രതാപത്തോടെ തലയെടുത്ത് നിന്നിരുന്ന തറവാട് ഇന്ന് ദുരൂഹമരണങ്ങളുടെ പേരിൽ വിവാദത്തിലാകുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ പ്രേതഭവനത്തിന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇതുള്ളത്. 16 സെന്റ് സ്ഥലത്തുള്ള ഓടിട്ട കെട്ടിടത്തിന്റെ മുൻഭാഗം മാത്രമാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട നിലയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുക. റോഡരികിൽ നിൽക്കുന്ന വീടിന് തൊട്ടടുത്തായി ഷോപ്പിംഗ് കോംപ്ലക്സുകളും മറ്റ് ആധുനിക രീതിയിലുള്ള വീടുകളും ഒക്കെയുള്ള മേഖലയായി ഇത് വളർന്നു കഴിഞ്ഞു. ഇതിനിടയ്ക്കാണ് ഈ പ്രേതഭവനം നിലകൊള്ളുന്നത്. 2017 വരെ ജയമാധവൻ നായർ ഈ വീട്ടിൽ താമസിച്ചിരുന്നു എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ടെങ്കിലും ഈ വീടിന്റെ അവസ്ഥ കണ്ടാൽ അത് വിശ്വസിക്കുക ഏറെ പ്രയാസമാണ്. അതുപോലെ തന്നെ അത്രത്തോളം തകർന്ന അവസ്ഥയിലാണ് ഈ വീട്. ജയമാധവൻ നായരുടെ താമസകാലത്ത് ഇടക്കാലത്ത് ഇവിടെ വൈദ്യുതി ഇല്ലായിരുന്നുവെന്നും പരിസരവാസികൾ പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വൈദ്യുതി കണക്ഷൻ ഉണ്ട്. ഇവർ നാട്ടുകാരായ ആരെയും വീട്ടിൽ കയറ്റാൻ അനുവദിച്ചിരുന്നില്ല. ബന്ധുക്കളുമായി സംസാരിക്കുന്നതിന് ഇവർക്ക് വിലക്കുണ്ടായിരുന്നു. അവസാന അവകാശിയുടെ മരണശേഷം കാര്യസ്ഥനും ബന്ധുക്കളും അവകാശപ്പെടുത്തിയ ചിലരും രഹസ്യമായി സ്വത്ത് തട്ടിയെടുത്തുവെന്നാണ് അനിൽകുമാറിന്റെ പരാതി. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ബാങ്ക് നിക്ഷേപവും ഇവർ വീതം വെച്ചതായും അതിന് മണക്കാട് വില്ലേജ് ഓഫീസറുടെ സഹായം ലഭിച്ചതായും പരാതിയിൽ ആരോപിക്കുകയും ചെയ്യുന്നു. അതേസമയം കൂടത്തിൽ കുടുംബത്തിലെ 7 അംഗങ്ങൾ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹത അന്വേഷിക്കുന്നതിനിടെ ക്രൈംബ്രാഞ്ചിന് ആദ്യഘട്ടത്തിൽ സംശയം തോന്നിയത് 4 കാരണങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് ജയമാധവൻ നായരുടെ നെറ്റിയിൽ കാണപ്പെട്ട മുറിപ്പാടിലാണ്. നെറ്റിയിൽ മരണസമയത്ത് മുറിവേറ്റ പാടുണ്ടായിരുന്നുവെന്ന് വിവരം ലഭിച്ചു കഴിഞ്ഞു. 2 കാര്യം, ജയമാധവൻ നായർക്ക് വീണ് പരിക്കേറ്റതായി അയൽവാസികളെ വിവരം അറിയിക്കാതെ വളരെ അകലെ താമസിപ്പിക്കുന്ന വീട്ടുജോലിക്കാരെയാണ് അറിയിച്ചത്. 3, അയൽവാസി തന്റെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നത് കൂടത്തിൽ തറവാട്ടിലായിട്ട് പോലും ഇവരെ ആരെയും വിളിക്കാതെ വീട്ടു ജോലിക്കാരെ കൊണ്ട് സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു ഓട്ടോ വിളിപ്പിച്ചതാണ് ജയമാധവൻ നായരെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ജയമാധവൻ നായരുടെ മരണത്തിന് പിന്നാലെ തറവാട് അനാഥമായി തീർന്നു. ഇതോടെ രവീന്ദ്രൻ നായർ രണ്ടുപേർക്കായി 25 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വീതം കൈമാറിയതും അന്വേഷണ സംഘത്തിന് സംശയം ഉണർത്തുന്ന കാര്യമാണ്. പരാതി ഉയർന്നതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ ജയമാധവൻ നായരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തു. 3 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ റവന്യൂ ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേന താടി വളർത്തി രൂപമാറിയെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനോട് ആരോപണ വിധേയർ പറഞ്ഞ പരസ്പര വിരുദ്ധ മൊഴികളാണ് ദുരൂഹത സംശയിക്കുവാൻ കാരണമായത്. പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ ആയതുമില്ല. ആന്തരാവയവങ്ങളുടെ പരിശോധന ഫലം ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതേസമയം കൂടത്തിൽ കുടുംബത്തിലെ മരണങ്ങളിലും സ്വത്ത് കൈമാറിയതിലും ദുരൂഹത ആരോപിച്ച പരാതികൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയതോടെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് ഗൂഢാലോചന, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച കാര്യസ്ഥർക്കും ബന്ധുക്കൾക്കുമടക്കം 12 പേർക്കെതിരെ പ്രസന്നകുമാരി നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.